സ്തുതിയായിരിക്കും. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന വിശുദ്ധിയാണ് വിശുദ്ധ മോനിക്ക. ആഫ്രിക്കയിലെ കർത്തോജിനിൽ ഒരു പത്തേ ക്രിസ്തീയ കുടുംബത്തിൽ 332 മോനിക്ക ജനിച്ചു. ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിച്ചുവെങ്കിലും വിജാതീയനായ ബ്രിട്ടീഷിനെയാണ് വിവാഹം കഴിച്ചത്. ഭർത്താവ് കോപിച്ചിരുന്നെങ്കിലും സഹിക്കുകയല്ലാതെ തിരിച്ച് കോപിച്ചിരുന്നില്ല മോനിക്ക. തന്റെ സൽമാതൃകയിൽ സ്നേഹവായ്പം വഴി ഭർത്താവിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കാൻ മോനിക്ക ശ്രമിച്ചു. തന്റെ ക്ഷമയോടെയുള്ള പ്രാർത്ഥന വഴി 370 ബ്രിട്ടീഷ് ന്യായസ്ഥാനം സ്വീകരിച്ചു. അവർക്ക് അഗസ്റ്റിൻ, നവീജീനിയസ് എന്നീ രണ്ട് പുത്രന്മാർ ജനിച്ചു. അഗസ്റ്റിൻ 373 മാണിക്യൻ പാഷാണ്ഡം സ്വീകരിക്കുകയും അവരുടെ പ്രചാരകനായി മാറുകയും ചെയ്തു. തന്റെ മകന്റെ അന്നു മുതൽ തന്റെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു ആ അമ്മ. 387 ഉയർപ്പ് ദിനത്തിൽ അഗസ്റ്റീനും കുറെ സ്നേഹിതന്മാരും ജ്ഞാനസ്ഥാനം സ്വീകരിച്ചു. മോനിക്ക അവയെ സ്വന്തം മക്കളായി സ്വീകരിച്ചു. അവസാനത്തെ 9 ദിവസത്തെ അതിദാരുണമായ അസുഖങ്ങൾക്കൊടുവിൽ 56 വയസ്സിൽ കർത്താവിൽ മോനിക്ക നിദ്ര പ്രാപിച്ചു. വിശുദ്ധ മോനിക്കയുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥന വഴിയാണ് തന്റെ മകൻ അഗസ്റ്റീനെ വിജ്ഞാനിയായ വിശുദ്ധനാക്കാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞത്.